ഹലോ ഗായ്സ്, ഇറ്റ്സ് എ സെക്കൻഡ് റോൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വസ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളതേ പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ ഹാർഡ് കോഡ് എപ്പിസോഡ് നമ്പർ 2 ആയിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 50 ലൈക്കൊക്കെ അടിക്കാൻ പറഞ്ഞപ്പോഴൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ആയപ്പോഴേക്കും 53-54 ലൈക്കായി ഗൈസ്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ ഗൈസ്, വെൽക്കം ടു എപ്പിസോഡ് 2. നമ്മളിന്ന് ശരിക്കും GTA 5 ഇടേണ്ട ദിവസമാണ് വ്യാഴാഴ്ച. പക്ഷേ 50 ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഏത് ദിവസമായാലും ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ തന്നെ ഇടുന്നു ഗൈസ്. നിങ്ങൾക്ക് അതാണല്ലോ ഇഷ്ടം. അപ്പോൾ GTA 5 നോക്കട്ടെ, എപ്പോഴല്ലേ ഇടയ്ക്ക് ഇടാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോക്ക് 50 ലൈക്കാണ് ടാർഗറ്റ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് വേണമെങ്കിൽ 50 ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ 50 ലൈക്ക് അടിക്കുക, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ ബെറ്റർ ലൈഫ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് മാത്രം നമുക്ക് ഇൻട്രോ എടുക്കാൻ വേണ്ടി എടുത്താണ്. അല്ലെ, ആകെ ലാഗിയാവും ഗൈസ്. ഞാൻ വീട്ടിൽ ചെറിയ രീതിയിൽ മാറ്റം വരുത്തി, അടിയിൽ സ്പൂൾസ് ആക്കി, പിന്നെ ഇതാണ്ടോ ഇങ്ങനെ ലൈറ്റ് വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഒരു വീട്ടിൽ നിന്ന് സ്മോക്കറും ഒരു ഫർണസും കിട്ടി, ബ്ലാസ്റ്റ് ഫർണസ്. നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, സ്മോക്കർ കണ്ടിട്ടുണ്ടാവില്ല, സ്മോക്കർ ഞാൻ പെടുത്തോണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ രണ്ടാമത്തെ നിലവിലൊരു തട്ടുംപുറം പോലെ ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ ചെസ്റ്റ്, നമ്മുടെ ചെസ്റ്റുകളൊക്കെ ഇവിടെയാണ് ഗൈസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അടുത്ത ചെസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ അത് ബ്ലോക്ക് അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലാണ് വെക്കുന്നത്. അപ്പോൾ കുറേ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഗൈസ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഓറ്, പിക്കാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇത് തലവിലേ കിടക്കുകയാണ്. ഇതിൽ നമ്മുടെ ബ്ലോക്കുകൾ, ഓക്കെ ബ്ലോക്കുകൾ. പിന്നെ അങ്ങോട്ടൊന്നും നന്നായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ ഫർണസോൾ ഇവിടെ ഇരിക്കുന്നത്, ഓക്കെ ഗൈസ്. ഇവിടെയും കൂടി നമ്മൾ ലീഫ് വെച്ചിട്ടുണ്ട്. പൊളിയാണ് ഗൈസ്, ലീഫ് ഈസ് അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അടിയിലും കൂടി ഒരു ബ്ലോക്ക് വെക്കണം, അപ്പോഴേക്കും നമ്മുടെ അടുത്ത് തീർന്നു. ഓപ്പൺ ഓപ്പൺ ദ ഡോർ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ കുറച്ച് ഈ ഫാർമിംഗ് തുടങ്ങിയിട്ടായിരുന്നു നിങ്ങൾ കണ്ടു. ഞാൻ ഇച്ചിരി കൂടി ഒന്ന് വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഓ സ്പൂൾസ് വളർന്നേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു മരം വളർന്നിട്ട് നമ്മളിത് ഇത്രയും മരം നട്ടിട്ട് നമുക്ക് സ്പൂൾസ് കിട്ടിയത് എവിടെ അറിയോ? നമ്മുടെ ആ അതില്ലേ, ഈ നമ്മുടെ അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പൂൾസ് ഇതുണ്ട്. അവിടുന്ന് നമ്മൾ സ്പൂൾസ് കിട്ടിയത്. അപ്പോൾ ഇതിന്ന് കുറച്ച് മരം വെട്ടി വെക്കട്ടെ. നമുക്ക് നമ്മുടെ ആ നമ്മുടെ ഇൻറ്റീരിയറിലൊന്ന് സെറ്റ് ആക്കട്ടെ. പക്ഷെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ വില്ലേജിൽ ഓ ഇപ്പോൾ ദിവസം എത്ര ഞാൻ കാണിച്ചു, ദിവസം 20 ആയി. ഓക്കെ, ദിവസം 20 ആയി. അപ്പോൾ ഈ ഇതിൽ ഇത്രയും ദിവസം രാത്രി അതിൻ്റെ അമ്മോ പിരിപിരാന്നാണ് ഓരോരുത്തർ സ്പോൺ ആവുന്നത് ഗൈസ്. അപ്പോൾ അത് സ്പോൺ ആവണേന് നമുക്ക് കുറച്ച് ലൈറ്റ് വെക്കണം, പിന്നെ നമ്മുടെ വില്ലേജിന് ചുറ്റും ഒരു വാളും കെട്ടണം. ഒറ്റൊരാൾ പുറത്തേക്കും വരുമ്പോൾ ആത്തേക്കും പോകുമ്പോൾ അല്ല, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു 100-120 വില്ലേജേഴ്സിനെ കൊണ്ടുവരണം ഗൈസ്. അത്രയും പേരേനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇതാക്കണം, ബ്രീഡ് ചെയ്തിട്ട് പണിയൊന്നുമില്ല, വെറുതെ നടന്നിട്ട് നമ്മൾ എക്സ്പി ചെയ്യണ പോലെ. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ആരും പുറത്തോട്ടും പോകില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി തോന്നുന്നു, ആരും പുറത്ത് കാണാനില്ല. ഓക്കെ, നമുക്ക് കിടന്നുറങ്ങാം. അപ്പോഴും രാത്രി ഓക്കെ ആടിരുന്നോട്ടെ. ഇനി നമ്മുടെ എക്സെപ്റ്റ് സ്ട്രിപ്പ് ഒരേ ഒക്കെ സ്ട്രിപ്പായി. ഇനിയിപ്പോൾ ഇവിടെ ഇത് മാറ്റണ്ട, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പോൾ രാത്രി ആയിട്ടുണ്ടാവും, കിടന്നുറങ്ങേ. ഓക്കെ, അപ്പോൾ ഞാൻ പാരറ്റ്സ് ആൻഡ് ദ ബാറ്റ്സ് പറഞ്ഞിട്ട് ഒരു അഡ്വാൻസ്മെൻറ്റ് കൂടി എടുത്ത് കേസ്. അപ്പോൾ അത് നമ്മൾ പശുക്കൂട്ടനെ ബ്രീഡ് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു പശുക്കൂട്ടന്മാർ നിൽക്കണ്ടായിരുന്നത് ഞാനോ, അവരെ 2-3 പേരെ ബ്രീഡ് ചെയ്യിപ്പിച്ച് അപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൽ അണിനിരിപ്പുണ്ട്. ഓക്കെ, ഓ ഹെൽമെറ്റ് ഇട്ടില്ല. ഓക്കെ, ഇത് നമ്മുടെ സ്മോക്കറും വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്കപ്പോൾ നമുക്ക് മതിൽ കെട്ടാനുള്ള പരിപാടികളൊക്കെ കിടക്കാം, പിന്നെ ഡയമണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ മൈനിങ് പോകുമ്പോൾ നമുക്ക് സ്റ്റോണും അല്ല നമ്മുടെ കോബിൾ സ്റ്റോണും കിട്ടും, അതേപോലെ തന്നെ നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് കൂടി നോക്കാം. അപ്പോൾ ഗൈസ് എങ്ങനെ, അപ്പോൾ ലൈക്ക് അടിക്കുക. 50 ലൈക്ക് അടിക്കുമ്പോൾ അടുത്ത വീഡിയോ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളോട് ചെറിയൊരു ക്യാമ്പ് ഫയർ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ അത് അവിടെ ഒരു ആമസിസിൻ്റെ ജിയോഡ് കാണുന്നുണ്ട് കേട്ടോ, നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കണം. അപ്പോൾ നോക്കാം അടുത്ത വീഡിയോയിൽ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇറങ്ങാം. നമ്മളപ്പോൾ 2 അയൺ പിക്കാസ് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓ ഓക്കെ, ഇവിടെ ഒരു കാഫീൻ ടേബിൾ ഉണ്ടാവുക. ഓക്കെ, ഇറങ്ങാം. നമുക്ക് ഇത് കൂടെ തന്നെ നേരെ വൈ ലെവൽ 11 എത്തിക്കാം. പതുക്കെ പതുക്കെ ഇറങ്ങിയ മതി, നോ ഹറി ബറി. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെയൊക്കെ മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റെപ്പും വെച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ 11 ചെന്നിട്ടേ അവിടെ നിന്ന് അങ്ങ് മൈൻഡ് തുടങ്ങാം.
അപ്പൊ നമുക്ക് ഇടയിൽ കൂടെ ഡയമണ്ടും കിട്ടും. എങ്ങനെ? അപ്പൊ നമുക്ക് സ്റ്റോണും കിട്ടും. നമ്മുടെ ആദ്യത്തെ റെഡ് സ്റ്റോൺ ഗൈസ്. യെസ്, എക്സ്പി ഒക്കെ നന്നായിട്ട് കയറുന്നുണ്ട്. ഓ, നമ്മളിപ്പോ 15-14 എത്തിയപ്പോഴേക്ക് തന്നെ ഫുൾ റെഡ് സ്റ്റോൺ ആണ് ഗൈസ്. ഓക്കേ സെറ്റ്, നമുക്കൊക്കെ ഓർഗനൈസ് ചെയ്തിട്ട് കയറാം. 10 ഇട്ടിട്ട് നമുക്ക് നേരെ കുഴിയാം. ഓക്കേ, അപ്പൊ 10 കിട്ടി. പിന്നെ ഓരോ ഓ ഇത് പറഞ്ഞപ്പോഴേക്കും ഇവിടെ ലാവയൊക്കെ വന്നു തുടങ്ങി. ഓക്കേ, ഇതിപ്പോ 11 അല്ലേ. ഇവിടെ എവിടെയെങ്കിലും ഇനി ലാവ ഉണ്ടോ? യെസ്, ഊ പറഞ്ഞേളൂ. നോക്ക് ഗൈസ്, നമ്മുടെ ആദ്യത്തെ ഡയമണ്ട് നമ്മളിപ്പോ നമ്മുടെ കൺമുമ്പിൽ കണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ഗൈസ്? ഒന്നും തോന്നണ്ട, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, 50 ലൈക്ക് അടിക്കി. പോളി, നമ്മുടെ ഡയമണ്ട് എടുക്കണേൻ്റെ മുമ്പ് ആദ്യം വെള്ളം വയ്ക്കട്ടെ ഇവിടെ. പിന്നെയും നമ്മള് മൈനിങ് ചെയ്യുമ്പോ ഇടക്ക് ഇങ്ങനെ സ്പോണാവോ ഈ സാധനം. ഓക്കെ, അപ്പൊ ഇത് എത്രയാണ്? 1, 2, 3, 4, 5, 6 എണ്ണം ഉണ്ട് ഗൈസ്. 6 എണ്ണം. ഓ പോളി ഗൈസ്, നമുക്ക് പൊട്ടിക്കാ ഫസ്റ്റ് ഡയമണ്ട്. അത് നമ്മുടെ ഹോട്ട് ബാറിൽ തന്നെ കാരണം. ഓ, ഇവിടെ എവിടെയെങ്കിലും, കാരണം നമ്മുടെ ഡയമണ്ട് വീണ്ടും അടുത്തങ്ങ് ചിലപ്പോ പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട്. രണ്ടു മൂന്നെണ്ണം ഒരുമിച്ച് വരുന്നു. ഓ, എന്തുമ്മയുടെ കേട്. ഗൈസ്, ഇവിടെ അയൺ ഇരിപ്പുണ്ട്. അയൺ ഒക്കെ എടുക്കാം. നമുക്ക് ഇതുവരെ അയൺ പാമ്പ് ഒന്നും ഇല്ലാത്ത രീതിക്ക്. നമുക്ക് കഴിഞ്ഞതിൽ ഒരു 37 കഴിഞ്ഞാൽ പിന്നെയും മൈൻ ചെയ്തപ്പോ കിട്ടിയിരുന്നു ഗൈസ്. നമുക്ക് 30-37 എണ്ണം കേട്ടോ. അപ്പോ നമ്മള് വന്ന വഴി ഇത് എന്തല്ലേ. ഓക്കേ, നമ്മള് ഇവിടെയാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ഡയറക്ഷൻ മാറ്റി പോവാം. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് പോവാം. ഓ, വെരി നൈസ്. ഇവിടെയൊക്കെ നിറയെ ലാവ് ഉണ്ടാവും. ഷോ, ഇവിടൊക്കെ ഫുള്ള് ലാവാക്കൂളാണ് ഗൈസ്. വിട്ട് വിട്ട് പോട്ടെ. ഗൈസ്, ഇതാണ് അപ്പോൾ 10 മെയിൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. 10 മെയിൻ ചെയ്താൽ നമുക്ക് ലാവ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ 11 തന്നെ കറാറായിരിക്കും നല്ലത്. നമ്മൾ എന്തിനാ വെറുതെ ലാവയെ കൂടെ വീഴണ്. ഓക്കെ, നമുക്ക് 10 കയറാം. വേണ്ട വേണ്ട, 10 തൊട്ടിട്ടാണ് ലാവ വരുന്നത്. ഇങ്ങനെ മൈൻ ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ 11 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് എത്ര നമ്മൾ എത്തണോ അത്രയും മൈൻ ചെയ്യുക. ഇങ്ങോട്ട് എത്ര എത്തണോ അത്രയും മൈൻ ചെയ്യുക ഗൈസ്. അപ്പോൾ എന്നിട്ട് 2 എണ്ണം വിട്ടിട്ട് ഇങ്ങനെയും. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ടും ഡയമണ്ട് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. അപ്പുറത്ത് എത്ര ഓറുണ്ട് നമുക്ക് ഇങ്ങനെ കാണാം. അതേപോലെ തന്നെ ഇതും ഇച്ചിരി സമയം പോകുന്നല്ല, സമയം പോവും, ഒരു ഇച്ചിരി കൂടി സമയം കൂടുതൽ വേണ്ടി വരും. ബട്ട് ഇത് നമുക്ക് ഡയമണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ പിന്നെ 2 എണ്ണം മാറുക. അതിപ്പോൾ 1, 2 ഇത് 3-ാമത്തെ നമ്മൾ ഇങ്ങോട്ട് മൈൻ ചെയ്യുക. അതേപോലെ ഇങ്ങോട്ട് മൈൻ ചെയ്യുക.
ഓക്കെ, ഇങ്ങനെ മൈൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കാം, നമുക്ക് പെട്ടെന്ന് റിച്ച് ആവാം ഗൈസ്. അപ്പോൾ ഗൈസ് വല്ലതും പുതിയതായിട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മൈൻ ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ഒരു ലാപ്പീസ് കണ്ടുപിടിച്ച്. അപ്പോൾ ലാപ്പീസിൽ നിന്ന് നമ്മൾ ലാപ്പീസ് കൊണ്ട് ഒരു ട്രിക്ക് ഉണ്ട്, നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കണം മറ്റേ പരിപാടിയില്ലേ, അറിയുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ച് ഞാനൊന്ന് വെറുതെ ഒന്ന് നോക്കിയതാണ് ഗൈസ്. നോക്കണ്ടോ ഡയമണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് ഞാൻ വേണേൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിങ്ങനെ ലാപ്പീസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ലാപ്പീസ് എങ്ങനെ ഏകദേശം എൽ ഷേപ്പിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ സൗത്തിലോട്ട് നോക്കിയിട്ട് ഇതിൻ്റെ ഏറ്റവും ഇത് വരുന്നതിൻ്റെ അവിടുന്ന് 1, 2, 3, 4 അങ്ങനെ നാലാമത്തേ നിന്ന് മുകളിലോട്ടോ താഴോട്ടോ കുഴിച്ച് കഴിഞ്ഞാൽ ഡയമണ്ട് ലെവലിൽ ഡയമണ്ട് കിട്ടും. അങ്ങനെയാണ്, നല്ലൊരു സീഡിലാണെങ്കിൽ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ അത് ഇങ്ങനെ വരുമ്പോൾ ഇത് ചങ്ക് ബോർഡർ ഉണ്ട്, ഞാൻ ചങ്ക് ബോർഡർ ഓൺ ചെയ്തിട്ടാണ്. അപ്പോൾ ഇത് ചങ്ക് ബോർഡറിൻ്റെ അപ്പുറത്താണ് നമ്മുടെ നാല് ബ്ലോക്ക് വരുന്നത് വെച്ചാൽ നേരെ ഇപ്പുറത്തൊന്ന് ഇവിടുന്ന് അങ്ങോട്ട് ചെയ്താൽ മതി. 1, 2, 3, 4 കണ്ടോ, നാലാമത്തേന്ന് അവിടുന്ന് ഡയമണ്ട് കിട്ടി. കണ്ടോ, ഇവിടെ നിറയുണ്ട്. ഓ പൊളി, കണ്ടോ 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 ഗൈസ്, ലാപ്പീസ് ട്രിക്ക് ഉയരാണേ. ഓ 14 ഡയമണ്ട് ആയി. അപ്പൊ ഇനി ലാപ്പീസും കൂടി എടുത്തിട്ട് നമുക്ക് പിന്നെയും മൈൻ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇത്രയും നേരം മൈൻ ചെയ്തതിന്റെ റിസൾട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നോക്കി, ഒരു സ്പോൺ ചങ്ക് മൊത്തം നമ്മൾ നമ്മുടെ സ്പോൺ ചങ്ക് മൊത്തം എന്നല്ല, നമ്മുടെ 10ഉം 11ഉം ആയിട്ടുള്ള ചങ്കൾ നമ്മൾ മൈൻ ചെയ്തു. നമുക്ക് കോബിൾ സ്റ്റോൺ ആവശ്യമുണ്ടായിരുന്നു, ഡയമണ്ട് ആവശ്യമുണ്ടായിരുന്നു. ഗൈസ് ഇത്ര നേരം നമ്മൾ മൈൻ ചെയ്ത് നമുക്ക് ഈ ഒരു ചങ്ക് മൈൻ ചെയ്ത് എത്ര ഡയമണ്ട് കിട്ടിയെന്ന് അറിയണ ഗൈസ്? ഒന്നും കിട്ടിയില്ല. ആകെ ഇത് മാത്രമേ ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ കാണിച്ച അത്ര തന്നെ ഗൈസ് കിട്ടിയുള്ളൂ. ബട്ട് നമുക്ക് ഏകദേശം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 സ്റ്റാക്ക് കോബിൾ സ്റ്റോൺ കിട്ടി ഗൈസ്. നമ്മൾ മൊത്തം മൈൻ ചെയ്ത 5 പിക്കാസ്, അഞ്ചാമത്തെ പിക്കാസ് ഇവിടെ ആരാധാഞ്ജലികൾ പറയും. അതേ കൊണ്ട് കളയുന്നു. പിന്നെ പിന്നെ വേറൊരു കാര്യം, ഞാൻ ഒരു പിക്കാസ് കൊണ്ടിട്ട് ലാവേൽ പറഞ്ഞു വേറെ കാര്യം. അപ്പൊ അങ്ങനെ 6 പിക്കാസിന് RIP കൊടുത്തോണ്ട് ആദരാഞ്ജലികൾ പറഞ്ഞ തെറ്റും കേസ്. അപ്പോ RIP കൊടുത്തോണ്ട് നമ്മൾ അങ്ങനെ നിർത്തുകയാണ് കേസ്. അപ്പോ നമ്മള് പിക്കാസ് ഒക്കെ ഇവിടുന്ന് തന്നെ നമ്മള് ക്രാഫ്റ്റ് ചെയ്തുണ്ടാക്കുകയായിരുന്നു. ഓക്കെ, അതും കൂടി കേട്ടെ, നമുക്ക് ആൻഡസിറ്റ് വേണ്ട. നമ്മള് ഏകദേശം ഇപ്പോ മൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി. ഓക്കെ, 1 മണിക്കൂർ നമ്മൾ മൈൻ ചെയ്തിട്ടുണ്ട്, തിന്നാനൊന്നുമില്ല. പിന്നെ ഗൈസ്, നമ്മൾ ഇങ്ങനെ Y level 10 മൈൻ ചെയ്യുമ്പോൾ വാട്ടർ ബക്കറ്റ് കൈ പിടിച്ചോളിട്ടോ. ഞാൻ മരണം അടുത്ത് കണ്ട് ഗൈസ് മൈൻക്രാഫ്റ്റിലെ, ശരിക്കും ഇപ്പൊ ചത്തേനെ, അത്രയ്ക്ക് ലൈഫ് പോയി ഗൈസ്. അപ്പോൾ ലാവേല് വീണതാണ് 2 വട്ടം, 2 വട്ടം ലൈഫ്, 2.5 ഹാർട്ടിൽ നിന്ന്. ഗൈസ് വാട്ടർ ബക്കറ്റ് എടുത്ത് പിടിക്കുക, വാട്ടർ ബക്കറ്റ് ഉയരാനേ. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് റീഫ്രഷ് ചെയ്ത് വെക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്റ്റോൺ കട്ടർ ഇവിടെ, സ്റ്റോൺ കട്ടർ ഇവിടെ, യെസ്, ഇവിടെ ഫസ്റ്റ് സ്റ്റോൺ കട്ടർ എടുക്കുക. സ്റ്റോൺ കട്ടർ ഇപ്പോൾ എവിടെയൊന്ന് കയറ്റി വെക്കുക. ആ, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്കപ്പോൾ നമ്മുടെ സ്റ്റോൺ കയറ്റിയിട്ട് കോബിൾ സ്റ്റോൺ വാള്, അപ്പോൾ 64 എത്ര എണ്ണം കിട്ടും? 64 തന്നെ കിട്ടും. ഓക്കെ, നമുക്ക് ഇതിൽ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ക്രാഫ്റ്റബിൾ നമ്മൾ മൊത്തം വെച്ചിട്ടുണ്ട് 60 എണ്ണം. 1, 2, 3, 4. അപ്പോൾ ഗൈസ് ഇതന്നെ കേട്ടോ ലാഭം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 1 എണ്ണത്തിന് ഉണ്ടാക്കാൻ 4-6 എണ്ണം വേണം. ആ, എന്തായാലും കാവട്ടെ. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഫുള്ളങ്ങ് ഇതാക്കാം. 64, 64, 64. ഓക്കെ, തൽക്കാലം ഇപ്പം ഇത്ര മതി. ഇനി നമുക്ക് നമ്മുടെ ഒരു ഏകദേശം ഒരു ഔട്ട്ലൈൻ ഇടാം, എങ്ങനൊക്കെ വേണമെന്ന്. അപ്പോൾ നമുക്ക് വെള്ളം കൂട്ടണോ? നമുക്ക് വേണമെങ്കിൽ 2-3 വീടുകൾ നമുക്ക് തകർക്കുകയും ചെയ്യാം. നമുക്ക് ഇത് നമുക്ക് ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീട് വേണ്ടി വരില്ല. ആ വീട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണി, അത് കൂടെയൊക്കെ കയറി കയറി പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു വീട് ഡിമോളിഷ് ചെയ്യണം, ഈ വീടും കളഞ്ഞേക്കാം. കാരണം അതിങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങനെ എടുക്കാനും പാടാണ്. അപ്പോൾ ആ വീട്, രണ്ട് വീട് ഡിമോളിഷ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഒക്കെ ആക്സിലോട്ടലുണ്ട്. അവൻ ദേ നമ്മുടെ സ്കുഡിനെ കൊല്ലണ ഗൈസ്, സ്കുഡിനെ കൊല്ലുന്ന നമുക്ക് മീനും കിട്ടുന്നുണ്ട്. ഇവിടെ നിറച്ച് സ്കുഡ് കിട്ടും.
ഓ, അതിൻ്റെ ഇടയിൽ കൂടെ ഡോൾഫിൻ അത് തട്ടിക്കളിക്കാൻ. ഓ പോളി, ഡോൾഫിൻ കേസും കിട്ടുന്നു. ഓ യെസ്, ടോട്ടൽ 3 വീട് ഡീമോളിഷ് ചെയ്യണം. ഇത് ഡീമോളിഷ് ചെയ്യണം, പിന്നെ നമ്മുടെ ആ കാണണതും, പിന്നെ അവിടെ ഉള്ള ആ വീടും കൂടി നമുക്ക് ഡീമോളിഷ് ചെയ്യണം. അപ്പം നമ്മുടെ ആക്സ് കയ്യിലുണ്ട്, പിന്നെ ഈ വീടും ഡീമോളിഷ് ചെയ്യണം. ഏ അത് പറ്റില്ല, ഇത് നമ്മുടെ വീടാ. ഒരു സിമ്പിൾ സിറ്റിയാണ്. ഓ, ഇതുമ്പ നിറച്ചും കോബിൾ സ്റ്റോൺ ഉണ്ടല്ലോ, ഇതും പൊട്ടിക്കണ്ടേ. നമുക്ക് തീ ഇട്ടാലോ വീടിന്? വേണ്ട വേണ്ട, തീ എങ്ങാൻ പടർന്നാ പണിയാവും. ഏ, നമ്മളപ്പോ പിക്കാസ് കൊണ്ടുവന്നിട്ടില്ല. എന്ത് പിക്കാസ് നമുക്ക് ഒരെണ്ണാണ്ട് ഉണ്ടാക്കാം. അപ്പൊ ഗൈസ്, നമ്മളെ ആദ്യത്തെ വീട് അങ്ങനെ ഇവിടെ ഡീമോളിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു വീട് ഉണ്ടായിട്ടില്ല ഗൈസ്. ഓക്കേ, ഇവിടെ അങ്ങനെ ഒരു വീടേ ഇല്ല. നമ്മൾ അങ്ങനെ വല്ലതും നശിപ്പിക്കുവോ? ഒന്നും നശിപ്പിക്കില്ല ഗൈസ്, ഇവിടെ ഒരു വീടില്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് അടുത്തത് ഈ വീടാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ വീട് അങ്ങ് മാനേജ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മുടെ അടുത്ത വീടും മാഞ്ഞു പോയിട്ടും ഗൈസ്. ഇവിടെ അങ്ങനെ ഒരു വീടേ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇവിടെ അങ്ങനെ വീടേ ഉണ്ടായിരുന്നില്ല ഗൈസ്. ഇപ്പൊമാർക്കൊക്കെ നമ്മള് പുതിയ ബെഡ് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പൊമാര് ഇതിന്റെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ഇനി നമ്മൾ കുറച്ച് ഡേർട്ട് എടുത്തോണ്ടുണ്ട് അവിടുന്ന്. അപ്പോ നമുക്കിങ്ങനെ അടയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ അടച്ച് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഈ വീടും കൂടി അങ്ങനെ പൊളി തട്ടിയിടുക. ഇത് ഒരെണ്ണം പിന്നെ കൊടുത്തു നോക്കിയതായിരുന്നു, നേരം ടൈമായി ഗൈസ്. ഇപ്പം ഭയങ്കര ഇതാണ്, ഒറ്റ ഇതിലെ ടൈമായി. നമുക്ക് അപ്പോൾ അഡ്വാൻസ്മെൻറ്റ് കിട്ടിയത് കാണിച്ചു തരാണ്ടാവും. ബെസ്റ്റ് ഫ്രണ്ട്സ് അവർ നമുക്ക് ആയതാണ് ഒരു പൂച്ചനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പേര്, എൻ്റെ വീട്ടിലത്തെ പൂച്ച അടുപ്പ് കയറി കഴിഞ്ഞാൽ എങ്ങനത്തെ കളറാ? വെളുത്ത പൂച്ചയെ. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ പേരിടാം. എൻ്റെ വീട്ടിലത്തെ പൂച്ചയുടെ പേര് പൂസി. അപ്പോൾ പൂസിയാണ് അവൻ്റെ പേര്. ഓക്കെ, ഹോ ഗൈസ്, അപ്പോൾ അങ്ങനെ ആ പണിയിൽ നിന്നിട്ട് അപ്പോൾ നമ്മുടെ ഡീമോളിഷേഷൻ പരിപാടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങൾ വെച്ച് തുടങ്ങാനുള്ള പരിപാടിയാണ്. ഓ, 2 മണിക്കൂർ കഴിഞ്ഞാൽ ഈ വീഡിയോ മൊത്തമായിട്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഇത് കൂടെ അങ്ങനെ എടുക്കണമെങ്കിലേ ഇവിടെ കുറച്ച് ഇത് വേണം നമുക്ക്. നമുക്ക് അപ്പോൾ ഒരു ചെറിയ വഴി, അത് വെള്ളം പിടിയിരുന്നോട്ടെ ഇങ്ങനെ. ഗൈസ്, ആദ്യം നമുക്ക് വില്ലേജ് മാത്രം കവർ ചെയ്യണ രീതിയിൽ നമുക്ക് കെട്ടാം, എന്നിട്ട് നമുക്ക് ബാക്കി നമ്മുടെ വീടും കൂടി സെറ്റാക്കാം. അതായത് തികഞ്ഞില്ലെങ്കിലോ അണ്ണേ ഒന്ന് മാറി നിൽക്ക്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സൈഡിൽ നമ്മൾ ഇതിന് ചുറ്റും വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇനി നമുക്ക് ഈ സ്ഥലം കൂടി ഒന്ന് എടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ അപ്പോഴേക്കും എന്താ തീരാറായത്, അവസാനത്തെ ഇതും കൂടിയാണ് കേട്ടോ, അവസാനത്തെ ഇതും കൂടിയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ തികയില്ല എന്നാണ് തോന്നണത്. നമുക്കിനി ഒരു സ്റ്റാഫും കൂടി വേണ്ടി വരും. ഓ, ഇങ്ങോട്ടേക്ക് ഒരു വ്യൂ ഒക്കെ ഉണ്ടാക്കി വെച്ചാണ്, സാറില്ല. കഴിഞ്ഞു ഗൈസ്. അപ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന എല്ലാ ഫെൻസും കഴിഞ്ഞു. നമുക്കിനി ഇത് കുറച്ച് ഭാഗം കൂടി ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പോയിട്ട് നമ്മുടെ ഫെൻസ് എടുത്തുണ്ട്. ഓ, ഗോളം പുതിയ സ്പൂണായിട്ടോ. അപ്പോൾ നമുക്ക് അവനെ തട്ടിക്കൊല്ലാം, തട്ടിയിടാം. ഓ, അപ്പോൾ ഇവിടെ എത്തി അറ്റ് ലാസ്റ്റ്. അങ്ങനെ നമ്മൾ ആ അവസാനത്തെയും കൂടി വെച്ചു. ഹൂഫ്, കാണുമ്പോൾ ഒരു മെനല്ലല്ലോ. അത് ആരല്ല ഗൈസ്, അതിൻ്റെ അറ്റത്ത് കൂടെ ഞാൻ ഇങ്ങനെ 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 ഉണ്ടാക്കിയത്. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ടോ ഫെൻസൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂലയിലും മുക്കിലും മൂലയിലും ഒക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. മുമ്പത്തെ നമ്മൾ വലുതായിട്ടൊന്നും വെച്ചില്ല. അപ്പോൾ വെള്ളത്തെ കൂടെ ആരും വരില്ല എന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. നമ്മളിത് ഇവിടെ വരെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് കുറേ സ്ഥലത്ത് ഫെൻസ് വെച്ചിട്ടുണ്ട്. അടുത്ത ചെറിയൊരു പണിയും കൂടി നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ലൈറ്റപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഞാൻ ഇത്രയും ലൈറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അടുത്ത് കുറച്ച് കോൾ എടുത്തിട്ട്. അപ്പോൾ ബാക്കി ലൈറ്റ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി, ചാർക്കോൾ ഉണ്ടാക്കാൻ വേണ്ടി സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൈറ്റൊക്കെ ഓരോന്നിൽ കൊണ്ട് വെച്ചിട്ട് വരാം. ഓക്കേ, അപ്പോൾ ഇനി നമുക്ക് ഒരൊറ്റ പരിപാടിയും കൂടി ഉള്ളൂ. നമ്മൾ ഇത് വെച്ചത് എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ടോ നമുക്ക് അറിയണ്ടേ? അറിയണം ഗൈസ്. അപ്പോൾ രാത്രിയായിട്ട് നമുക്ക് ടെക്സ്ചർ നൈറ്റ് വിഷനൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ രാത്രി ആവട്ടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെ രാത്രി ഇട്ടുന്ന അപ്പോൾ നമ്മുടെ രാത്രിയത്തെ വ്യൂ ഒന്ന് നോക്കാം. നമ്മൾ മറ്റേ നൈറ്റ് വിഷനൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നോക്ക്, പൊളിയായിട്ടുണ്ട്. ഓ, വെരി വെരി നൈസ്. ഓ, നമ്മുടെ ഗോളത്തിൻ്റെ അവിടെയും കൂടി ഒന്ന് ശരിയാക്കണ്ടേ. ഇതേ ആ കാണണോർത്തുണ്ടോ, അവിടെയും കൂടി ഒന്ന് ശരിയാക്കണ്ടേ അവിടെ. അപ്പോൾ അവിടെയും കൂടി ശരിയാക്കണം. പിന്നെ ഇവിടെ ഇച്ചിരി ലൈറ്റ് കുറവുണ്ട്. ഓ, എന്തൊരു സെറ്റ്!
ആയിട്ടുണ്ട് ഗൈസ്. ഇവിടുന്ന് തന്നെ ഒരു തമ്പനയിൽ കൂടി ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ഷെയ്ഡറും കൂടി ഒന്ന് ഓഫ് ചെയ്തിട്ട്, ഷെയ്ഡർ ഓഫ് ചെയ്ത് നോക്കട്ടെ. ഷെയ്ഡർ ആകുമ്പോൾ എന്തായാലും ഒരു മൂഡിനെസ് കാണുമില്ല. നമ്മൾ ഷെയ്ഡർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഇത് ലെവൽ നമുക്ക് കാണാം. നമുക്കപ്പോൾ ഈ ബ്രിഡ്ജ് ഇത് വാള് കൂടെ ചില സ്ഥലത്ത് അവിടെയും അവിടെയും ഓനോ ഓ ഓ അയ്യോ ഞാൻ പേടിച്ചു, ഞാൻ വിചാരിച്ച ചത്തു പോകുന്നു. പെട്ടേനെ പോകും മുകളിലോട്ടൊന്നും കൂടി കയറി പോട്ടെ. അപ്പോൾ ഒളിയായിട്ടുണ്ട് കേസ്. അപ്പോൾ അപ്പോൾ അവിടെ നമ്മൾ ഞാൻ അടുത്ത വീഡിയോ നമ്മളേക്കും സെറ്റാക്കി വെക്കാം കേസ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അടിച്ചെടുത്താണ്. വീഡിയോ ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യുക. 50 ലേക്കാണ് ടാർഗറ്റ്. അടുത്ത വീഡിയോക്ക് 50 ലടിക്കുക അടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അപ്പം തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കും. അപ്പോൾ 50 ലേക്കാണ് ടാർഗറ്റ്, ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലേക്ക് നമുക്ക് നമ്മൾ നല്ല എല്ലാ വീഡിയോയും കിട്ടി. എൻ്റെ മുഖത്ത് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? തോന്നണം ഗൈസ്, തോന്നാണ്ടിരിക്കരുത്, ഞാൻ കരുതല്ലെങ്കിൽ. ഗൈസ് ഇപ്പോൾ അടുത്ത വീഡിയോ 50 ലേക്ക് അടിച്ചാൽ അപ്പം തന്നെ വരുന്നതായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ. എന്നാ എന്നാ അപ്പൂ പിടിച്ചോ, പിടിക്കാം.